തീവ്ര ഉഷ്ണതരംഗങ്ങളുടെ പിടിയിലാണ് രാജ്യമെന്ന കാലാവസ്ഥാ പഠനം. ഇന്ത്യയിലെ ചൂട് മനുഷ്യന്റെ അതിജീവന പരിധിയുടെ പരമാവധിയിലേക്ക് അടുക്കുന്നു എന്നാണ് പഠനം. 1901 ശേഷമുള്ള ഏറ്റവും ചൂടേറിയ ഫെബ്രുവരിയാണ് ഇക്കൊല്ലം കടന്നുപോയത്. വരുന്ന ആഴ്ചകളിലും താപനില ഗണ്യമായി ഉയരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിലയത്തിന്റെ പ്രവചനം. കഴിഞ്ഞ വർഷം അനുഭവപ്പെട്ട റെക്കോർഡ് ഉഷ്ണതരംഗം ആവർത്തിക്കുമെന്ന ആശങ്കയ്ക്കാണ് ഇത് വഴിയൊരുക്കുന്നത്. വ്യാപകമായ വിളനാശത്തിനും മണിക്കൂറുകളോളമുള്ള വൈദ്യുതി തടസ്സത്തിനും കഴിഞ്ഞ വർഷത്തെ അത്യുഷ്ണം കാരണമായിരുന്നു. താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന സാഹചര്യം ഒരുവിധത്തിലും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് താങ്ങാനാവുന്നതല്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇന്ത്യയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നിരവധി മേഖലകളാണ് ഉള്ളത്. വൻ നഗരങ്ങളിൽ കൂടുതൽ വായുസഞ്ചാരമുള്ള പാർപ്പിടങ്ങളോ മതിയായ എയർ കണ്ടീഷനിംഗ് സൌകര്യങ്ങളോ ഇല്ലാത്തതും ആശങ്ക പരത്തുന്നുണ്ട്. താപനിലയുടെയും ഈർപ്പത്തിന്റെയും സംയോജനമാണ് മനുഷ്യരിൽ താപസമ്മർദ്ദം സൃഷ്ടിക്കുന്നതെന്ന് ഇന്ത്യൻ കാലാവസ്ഥയെക്കുറിച്ച് പഠിച്ച ശേഷം ഗവേഷകർ വ്യക്തമാക്കി. ചൂട് കൂടുതലുള്ള മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഈർപ്പത്തിന്റെ സാന്നിധ്യം കൂടുതലാണെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു. ഇതുമൂലം ആളുകൾ വിയർക്കാനുള്ള സാധ്യത കുറയും. അതുകൊണ്ടാണ് വെറ്റ് ബൾബ് റീഡിംഗിൽ ഇന്ത്യക്കാരുടെ ശരീരത്തിലെ താപസമ്മർദ്ദം ഉയർന്നതായി രേഖപ്പെടുത്താറുള്ളത്. വെറ്റ് ബൾബ് റീഡിംഗ് 35 ഡിഗ്രി സെൽഷ്യസിനപ്പുറം ഉയർന്ന ലോകത്തെ ആദ്യ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുമെന്ന് ലോകബാങ്കിന്റെ നവംബർ റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ടായിരുന്നു. ആഗോളതാപനത്തിന്റെ കെടുതിയില്ലാത്ത ഒരു രാജ്യവുമില്ലെങ്കിലും ഇന്ത്യയിൽ അത് കൂടുതലാകുന്നതിന് പല കാരണങ്ങളുമുണ്ട്. വ്യാവസായിക കാലഘട്ടത്തിന് ശേഷം രാജ്യത്തെ പശ്ചാത്തല താപനില ക്രമമായി വർദ്ധിച്ചു വരികയായിരുന്നുവെന്നാണ് വിവരം. മറ്റെല്ലാം തുല്യമായിരിക്കുമ്പോഴും 100 വർഷം മുമ്പത്തെ അപേക്ഷിച്ച് താപനില മാത്രം 1.5 സെൽഷ്യസ് കൂടിയത് അതുകൊണ്ടാണ്. ചില നഗരങ്ങളിലെ അർബൻ ഹീറ്റ് ഐലൻഡ് പ്രഭാവവും ചൂട് കൂടാൻ ഇടയാക്കി. വ്യാപകമായ വനനശീകരണമാണ് മറ്റൊരു കാരണം. ഇവയ്ക്ക് പുറമെ സർക്കാർ നയങ്ങളും കാലാവസ്ഥയുടെ പ്രത്യേകതകളും താപതരംഗത്തെ സ്വാധീനിക്കുന്നതായി അഭിപ്രായങ്ങളുണ്ട്. ലോക ജനസംഖ്യയിൽ 1/4 പേരും ജലക്ഷാമം നേരിടുന്നുവെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. ജലസംരക്ഷണത്തിന് കർമ്മ പദ്ധതി രൂപീകരിക്കാൻ യു എൻ ജല ഉച്ചകോടിയിൽ നിർദ്ദേശവും ഉണ്ടായി. നൂതന സാങ്കേതിക വിദ്യയും രാജ്യാന്തര സഹകരണവും അനിവാര്യമാണെന്നും ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രതിനിധികൾ പറഞ്ഞു. 3 ദിവസത്തെ സമ്മേളനമായിരുന്നു നടന്നത്. നിലവിൽ ലോകം നേരിടുന്ന ശുദ്ധജല പ്രതിസന്ധി മറികടക്കാൻ യോജിച്ചുള്ള പ്രവർത്തനം വേണമെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.